നമസ്കാരം, ഞാൻ ജലീൽ കണ്ണമംഗലം, 24 ന്യൂസ് സൗദി. ഇന്ന് ജൂൺ 7, 2020. സൗദിയിൽ ഇന്നത്തോടെ കോവിഡ് ബാധിതരുടെ എണ്ണം 100,000 കവിഞ്ഞിരിക്കുകയാണ്. 3045 പുതിയ കോവിഡ് കേസുകളും 1026 രോഗമുക്തിയും 36 മരണവുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധമായ വിശദമായ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, വന്ദേ ഭാരത് മിഷൻ വിമാന സർവീസുകളിൽ ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവരെ വിമാന ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനായി മാത്രം ജിദ്ദയിലെ എയർ ഇന്ത്യ ഓഫീസ് സന്ദർശിക്കേണ്ടതില്ല. പകരം ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലങ്ങളിലുള്ള കമ്മ്യൂണിറ്റി വെൽഫെയർ അംഗങ്ങളുമായി ബന്ധപ്പെട്ടാൽ അവർക്ക് ടിക്കറ്റ് ലഭിക്കും. ടിക്കറ്റ് നിരക്ക് കമ്മ്യൂണിറ്റി വെൽഫെയർ അംഗങ്ങളെ ഏൽപ്പിക്കുകയും അവർ ആ സംഖ്യ കോൺസുലേറ്റ് വഴി എയർ ഇന്ത്യയിൽ എത്തിക്കുകയും കോൺസുലേറ്റ് എയർ ഇന്ത്യയിൽ നിന്നും ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റി വെൽഫെയർ അംഗങ്ങൾ വഴി യാത്രക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് വാങ്ങാനായി മാത്രം പ്രത്യേകിച്ച് ദൂര ദിക്കുകളിൽ നിന്നുള്ള ആളുകൾക്ക് എയർ ഇന്ത്യ ഓഫീസിൽ, ജിദ്ദയിലുള്ള എയർ ഇന്ത്യ ഓഫീസിലെത്താൻ പ്രയാസമുണ്ട്. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി വെൽഫെയർ അംഗങ്ങളുമായി, എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും കമ്മ്യൂണിറ്റി വെൽഫെയർ അംഗങ്ങളുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് നിരക്ക് അവർക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ വഴി ടിക്കറ്റ് ലഭിക്കുന്നതാണ് എന്ന് കോൺസുലേറ്റ് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, കോവിഡ് ബാധിതരുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, മക്ക, ജിദ്ദ, റിയാദ് തുടങ്ങിയ നഗരങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ വ്യാപകമായ പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സൗദി ആരോഗ്യ മന്ത്രാലയം. അതിലൊന്നാണ് ഡ്രൈവ് ത്രൂ സംവിധാനങ്ങൾ, ഡ്രൈവ് ത്രൂ കേന്ദ്രങ്ങൾ. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് റിയാദിലും ജിദ്ദയിലുമുള്ള നിശ്ചിത കേന്ദ്രങ്ങളിൽ എത്തിയാൽ നമ്മുടെ വാഹനത്തിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്വാബ് എടുത്ത് കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട്. അതിൽ ജിദ്ദയിലുള്ള കേന്ദ്രങ്ങൾ അൽ തോഫിക് സെന്റർ, ഹയർ സമീർ, അൽ റിഹാബ് സെന്റർ, ഹയർ റിഹാബ്, ജിദ്ദ ഫസ്റ്റ് സ്റ്റേഷൻ, അൽ ഷാത്തി, ജിദ്ദ സെക്കൻഡ് സ്റ്റേഷൻ, കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി, റുവേസ് സെന്റർ, ബഗ്ദാദിയ, കിലോ 14 സെന്റർ, അൽ ഷറൈ സെന്റർ, ഹയർ ഷറ, അൽ കർണിയ സെന്റർ, കർണിയ. റിയാദിലുള്ള കേന്ദ്രങ്ങൾ ബദർ പ്രൈമറി ഹെൽത്ത് സെന്റർ, ലബാൻ ഗേറ്റ് 2, എയർപോർട്ട് റോഡ്, ദറിയ സൗത്ത്. ഇതിൽ നമുക്ക് സേവനം ലഭിക്കണം എങ്കിൽ നിർബന്ധമായിട്ടും അപ്പോയിന്റ്മെന്റ് നേരത്തെ എടുക്കണം. എപ്പോഴാണ് അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന സമയം, ഏത് സമയത്താണോ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് ആ സമയത്ത് മാത്രമേ ഈ കേന്ദ്രങ്ങളിൽ എത്താൻ പാടുള്ളൂ. അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള വെബ്സൈറ്റ് shahati-mask.global.ssl.fastly.net ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ വെബ്സൈറ്റ് വഴിയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്. നമ്മുടെ ഇഖാമ നമ്പർ ടൈപ്പ് ചെയ്ത് ഇഖാമയിലെ ജനന തീയതിയും ഒക്കെ കൊടുത്ത് ഇതിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം. കോവിഡിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് വെബ്സൈറ്റ് ചോദിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ചോദ്യാവലിയുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്യണം. രോഗലക്ഷണമുണ്ടോ, രോഗികളുമായി സമ്പർക്കം ഉണ്ടായിരുന്നോ, അതോടൊപ്പം മറ്റു വിദേശ രാജ്യങ്ങൾ നാം സമീപകാലത്ത് സന്ദർശിച്ചിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം പൂരിപ്പിച്ചതിന് ശേഷം നമ്മുടെ പരിസരത്തുള്ള പരിശോധനാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് ഈ വെബ്സൈറ്റ് നമുക്ക് തരും. അതിലൊന്ന് സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. എപ്പോഴാണ് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്ന സമയം, ആ സമയത്ത് ഈ കേന്ദ്രങ്ങളിൽ എത്താവുന്നതാണ്. മറ്റൊന്ന്, അപ്പോയിന്റ്മെന്റ് എടുക്കാതെ തന്നെ പല കേന്ദ്രങ്ങളിലും ചെന്നാൽ പരിശോധിക്കാനുള്ള സൗകര്യം പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. തത്തമ്മൻ എന്ന പേരിൽ ഫീവർ ക്ലിനിക്കുകൾ, 31 ക്ലിനിക്കുകൾ ഇപ്പോൾ സൗദിയുടെ പല ഭാഗങ്ങളിലായി ആരംഭിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ എല്ലാ ദിവസവും 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണ്. നിലവിൽ 31 കേന്ദ്രങ്ങളാണ് ഉള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇതിന് മുൻകൂർ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതില്ല. ഈ കേന്ദ്രങ്ങൾ റിയാദിൽ 6 എണ്ണമാണുള്ളത്. റിയാദിലെ കേന്ദ്രങ്ങൾ സുലൈമാനിയ മെഡിക്കൽ സെന്റർ, അസീർ മെഡിക്കൽ സെന്റർ, ബദർതാനി മെഡിക്കൽ സെന്റർ, അരീജ അൽ ഔസത് മെഡിക്കൽ സെന്റർ, അൽ മൻസൂറ മെഡിക്കൽ സെന്റർ, അൽ മണ്ണാർ മെഡിക്കൽ സെന്റർ. ജിദ്ദയിൽ 5 എണ്ണമാണുള്ളത്. ഈസ്റ്റ് ജിദ്ദ ജനറൽ ഹോസ്പിറ്റൽ, കിങ് അബ്ദുള്ള മെഡിക്കൽ സെന്റർ, മെഡിക്കൽ കോംപ്ലക്സ്, കിങ് ഫഹദ് ഹോസ്പിറ്റല്, കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റല്, അൽതാഗർ ഹോസ്പിറ്റൽ. മക്കയിൽ 5 എണ്ണമാണുള്ളത്. ഖാലിദിയ മെഡിക്കൽ സെന്റർ, അൽ മൻസൂർ മെഡിക്കൽ സെന്റർ, ഷറായ അൽ മുജാഹിദീൻ മെഡിക്കൽ സെന്റർ, അൽ ഹദ്ദ മെഡിക്കൽ സെന്റർ, അബു അർവ മെഡിക്കൽ സെന്റർ. മദീനയിൽ 3 എണ്ണം.
അൽ നസർ മെഡിക്കൽ സെന്റർ, അദ് അയ്ദ മെഡിക്കൽ സെന്റർ, അൽ ഖാലിദിയ മെഡിക്കൽ സെന്റർ. ഖസീമിൽ 11 എണ്ണം. ഷർക്കുൽ ഫായിസിയ മെഡിക്കൽ സെന്റർ, അൽ ബദായിം ഹോസ്പിറ്റൽ, കിങ് ഖാലിദ് മെഡിക്കൽ സെന്റർ, നബഹാനിയ ഹോസ്പിറ്റൽ, അശുക്കുർ ഹോസ്പിറ്റൽ, ദറിയ ഹോസ്പിറ്റൽ, ഖസീബ ഹോസ്പിറ്റൽ, ഒയോൻ അൽ ജവാ ഹോസ്പിറ്റൽ, അൽ അസിയ ഹോസ്പിറ്റൽ, അൽ ബുഖേരിയ ഹോസ്പിറ്റൽ, ഖുബത്തുൽ ആം ഹോസ്പിറ്റൽ, അൽ ഹസയിൽ 1, അൽ മുഅല്ലിമീൻ മെഡിക്കൽ സെന്റർ. ഈ കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ മാപ്പ് കിട്ടാൻ MOH വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. MOH.gov.sa എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഈ കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ മാപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ ജിദ്ദയിൽ കോവിഡ് പരിശോധനയ്ക്കായി മാത്രം ഫീൽഡ് ഹോസ്പിറ്റൽ സ്ഥാപിക്കും, അടുത്ത ആഴ്ച സ്ഥാപിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മദീനയിൽ മൊബൈൽ ലബോറട്ടറി ആരംഭിച്ചിട്ടുണ്ട്. ദിനം പ്രതി 10,000 സാമ്പിളുകൾ പരിശോധിക്കാനുള്ള സൗകര്യം ഇതിലുണ്ട്. 12 മണിക്കൂർ കൊണ്ട് റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. നേരത്തെ 2,500 പരിശോധനയ്ക്ക് മാത്രം സൗകര്യമാണ് മദീനയിൽ ഉണ്ടായിരുന്നത്. അതും 24 മുതൽ 36 മണിക്കൂർ വരെ കഴിഞ്ഞതിന് ശേഷമേ റിസൾട്ട് ലഭിക്കുമായിരുന്നുള്ളൂ. പുതിയ സൗകര്യം കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടും എന്നാണ് പ്രതീക്ഷ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്, ശിക്ഷാർഹമാണെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജിദ്ദയിൽ 5-ൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടാൻ പാടില്ല. നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടിയാൽ പിഴ ലഭിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാപാര കേന്ദ്രങ്ങൾക്കകത്തും പുറത്തും ഒക്കെ ഒരുമിച്ച് കൂടുന്നതും ശിക്ഷാർഹമാണ്. കടകൾക്ക് അകത്തോ പുറത്തോ ആണ് കൂടുന്നത് എങ്കിൽ ആ കടയുടമക്ക് പിഴ ലഭിക്കും. കടയുടമക്ക് 5,000 റിയാൽ വരെ പിഴ ലഭിക്കും. നിയമലംഘനം നടത്തുന്ന ഓരോരുത്തരുടെ പേരിലും 5,000 റിയാൽ വീതം പിഴ കടയുടമക്ക് ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ കൂട്ടം കൂടുന്ന ഓരോരുത്തർക്കും 5,000 റിയാൽ വീതം പിഴ ലഭിക്കും. പരമാവധി 1,00,000 റിയാൽ വരെ പിഴ ലഭിക്കാവുന്ന ശിക്ഷ കുറ്റമാണ് ഇത്. കൂടാതെ നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടാനും ഈ നിയമം പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ വിവരം അറിയിക്കണമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മക്ക പ്രവിശ്യയിലാണെങ്കിൽ 911 എന്ന നമ്പറില്, മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ 999 എന്ന നമ്പറിലും വിളിച്ച് ഇത്തരം നിയമലംഘനങ്ങൾ അറിയിക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി സൗദിയിലെ ഇന്നത്തെ കോവിഡ് സംബന്ധമായ റിപ്പോർട്ടിലേക്ക് പോവുക. സൗദിയിൽ 3,045 പുതിയ കോവിഡ് കേസുകളും 1,026 രോഗമുക്തിയും 36 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 25,036 സാമ്പിളുകളാണ് 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. 3,045 പുതിയ കോവിഡ് കേസുകളിൽ 80 പേരുടെ നില ഗുരുതരമാണ്. ആകെ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം 958,237 ആണ്. രോഗബാധിതരുടെ എണ്ണം ഇന്നത്തോടുകൂടി 100,000 കടന്നു. 1,01,914 പേർക്ക് ഇതുവരെ സൗദിയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 72,817 ആളുകൾ രോഗമുക്തി നേടി. ഇതോടെ രോഗമുക്തി നിരക്ക് 71.4% കുറഞ്ഞിരിക്കുകയാണ്. മരണസംഖ്യ 712 ആയി. 28,385 ആക്റ്റീവ് കേസുകളാണുള്ളത്. ആകെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ എണ്ണം 1,564 ആണ്. 92 പ്രദേശങ്ങളിലാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. റിയാദിലാണ് ഏറ്റവും കൂടുതൽ. റിയാദിൽ 717 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ റിയാദിൽ രോഗബാധിതരുടെ എണ്ണം 24,957 ആയി. 4 മരണവും കൂടി റിയാദിൽ റിപ്പോർട്ട് ചെയ്തതോടെ റിയാദിൽ ആകെ മരിച്ചവരുടെ എണ്ണം 47 ആയി. മക്കയിൽ 623 പുതിയ കോവിഡ് കേസുകളും 11 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മക്കയിൽ രോഗബാധിതരുടെ എണ്ണം 17,616ഉം മരണസംഖ്യ 278ഉം ആയി. ജിദ്ദയിൽ 351 പുതിയ കോവിഡ് കേസുകളും 17 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ജിദ്ദയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 17,215ഉം മരണസംഖ്യ 247ഉം ആയി. ദമാമിൽ 257 പുതിയ കോവിഡ് കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തു. ഹുഫൂഫിൽ 132 പുതിയ കോവിഡ് കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തു. ഖത്തീഫിൽ 120 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഖത്തീഫിലാണ് ആദ്യമായി സൗദിയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. അതിനുശേഷം ശക്തമായ ലോക്ക്ഡൌൺ കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളൊക്കെ ആദ്യമായി കൊണ്ടുവന്ന സ്ഥലവുമായിരുന്നു ഖത്തീഫ്. അതിനുശേഷം രോഗികളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു. പക്ഷേ നിയന്ത്രണങ്ങളിലൊക്കെ ഇളവ് വന്നതിന് ശേഷം രോഗികളുടെ എണ്ണം വീണ്ടും കൂടാൻ തുടങ്ങി. 120 ആളുകൾക്ക് ഖത്തീഫിൽ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചു. മദീനയിൽ 110 പുതിയ കോവിഡ് കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മദീനയിൽ രോഗബാധിതരുടെ എണ്ണം 10,363ഉം മരണസംഖ്യ 60ഉം ആയി. തായിഫിൽ 95 പുതിയ കോവിഡ് കേസുകൾ കണ്ടെത്തി. ഖോബാർ 62, ജുബൈൽ 60,
മുബറസ് 34, ദഹ്റാൻ 31, ചിസാൻ 27, ഹഫറുൽ ബാത്തിൻ 27, ദിർറിയ 27, റസ്തനൂർ 26, കമീഷ് മുഷൈത്ത് 22, യാംബോ 20, സഫ്വ 19, നജ്രാൻ 18, അലോയോൻ 18, ബുറേദ 16, അറാർ 16, അൽജഫർ 15, മുസാമിയ 13, വാദി ദവാസിൻ 13, തബൂക്ക് 11, തബൂക്കിൽ ഒരു മരണവും പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സബിയ 11, ബിഷ 10, ഖർജ് 10, ബേഷ് 9, മഹദ് ദഹബ് 8, ഹൂത വനിതമീം 8, അലീദ് 6, അബഹ 4, അന്നാരിയ 4, മജാരിദ 4, ദർബ് 4, കയ്യ 4, അഹദ് റുഫൈദ 3, കുലേസ് 3, കുവയ 3, വാദി അൽഫറ 3, സൽവ 3, ഐദാബി 3, അൽകാമിൽ 3, അൽ സുലൈൽ 3, റാണിയ 3, തബാല 3, അൽബാഹ 2, ദവാദ്മി 2, മജ്മ 2, അൽമദ 2, ദുർമ 2, ഹുറൈംല 2, ഷഖ്ര 2, അൽബഷായർ 2, അഹദൽ മസാരിഹ 2, അൽമഹാനി 2. പിന്നീട് ഓരോരുത്തർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ: സാംത, അൽറാസ്, മഹായിൽ, ദിബ, ഷറൂറ, അല്ലാരിദ, മുദൈലിഫ്, മുവായി, ആദം, ബുഖാരിയ, അല്ലുദും, ബക്കീക്ക്, റഫ, അൽദിലം, ഖറിയത്തുൽ ഊല, അൽദായർ, തത്രീത്ത്, താദിഖ്, അൽറൈൻ, റുവൈദത്തുൽ അർദ്, അൽഖുസ്, തുമൈർ, തുറൈഫ്, അൽ നമാസ്, അൽ ഹരിയത്ത്, റിമാഹ്, ആഫിഫ്, യദമ, അൽ ബിജാദിയ, ഹബൂന, ഖുബാഷ്, അൽ ഹംന, ഖുസൈബ. ഇവിടെ ഇതിൽ അൽ ഹംനയിലും ഖുസൈബയിലും ആദ്യമായാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. ഇതാണ് സൗദിയിലെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. വീണ്ടും കാണാം ഇന്ന് രാത്രി സൗദി സമയം 9 മണിക്ക് 24 ഗൾഫ് ഫോക്കസിൽ. നമസ്കാരം.